Hi, assalamu alaikum. Welcome to Rice Cooking Lab. I am going to show you how to make mutta vechittu pizza thayyaraakkunnanu. I am chicken onnum idadeyane ee pizza thayyaraakkittullathu. Vegetable maatram vechittu ningalku chicken vechittum idu pole thayyaraakki edukka. Appo ende channel aadyamayi kaanunnavarane subscribe cheyya, like cheyya, comment kal arikkya. Appo namukku video lottu pova. Anju kol muttayane naan eduthittullathu. Idu namukku nallona onnu. ഇളക്കിയെടുക്കുക അഞ്ച് മുട്ട എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പിസ്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുട്ട എടുക്കുക ഞാൻ ഇവിടെ അഞ്ചെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കാപ്സിക്കം ഒരു കാപ്സിക്കത്തിൻ്റെ പാതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയുള്ളി എടുക്കുന്നുണ്ട് അത് ഞാൻ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് വലിയ കഷ്ണങ്ങളല്ല മീഡിയം രീതിയിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കൂടുതൽ സമയം നമുക്കത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് പിസ്സയ്ക്കുള്ള ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതായത് മുട്ടയുടെ ബാറ്റർ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനിത് പാനിലാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടക്ക് അഞ്ച് ബ്രെഡ് എന്നുള്ളതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് ചതുര പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽട്ടായിട്ട് എല്ലോടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ചെറിയ പീസ് മതി ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് ഈ പിസ്സ തയ്യാറാക്കി എടുക്കാൻ മുട്ടായ കാരണം കരിഞ്ഞു പോവും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പിസ്സ ഉണ്ടാക്കുമ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ കൂട്ട് ഈ പാനിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആദ്യം കുറച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ചീസ് കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റായിരിക്കും പിസ്സക്ക് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചീസ് ഇടാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ബ്രെഡിൻ്റെ പീസസുകൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് നമുക്കൊന്ന് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൊത്തത്തിൽ വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം മൊത്തം ബ്രെഡിൻ്റെ പീസസൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലും നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അതിൻ്റെ മുകളിലും മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക അതായത് മൊത്തത്തിലിട്ടതിന് ശേഷം ഞാൻ കാണിക്കാം ഒരു വിഷ്കും കാണിക്കണ്ട നിങ്ങൾ ചീസ് ഇടുമ്പോൾ ചീസ് നല്ലോണം ഇട്ടാൽ തന്നെയാണ് പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല വലിഞ്ഞിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ അത് നല്ലോണം കവർ ചെയ്തിട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും വലിയുള്ളിയൊക്കെ കുറേശ്ശെ മുകളിലും വേണമെങ്കിലൊന്ന് വെച്ച് കൊടുക്കുക ഇത് നിർബന്ധമില്ല നിങ്ങൾ ആ മുട്ടയിൽ തന്നെ ഇട്ടാൽ മതി ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറേശ്ശെ മുകളിലൊക്കെ ഒന്ന് വെക്കുന്നതെന്നുള്ളൂ അതുപോലെ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഒറിഗാനോ കയ്യിലില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിടുമ്പോൾ ഒന്നും കൂടി ഒരു ചീസിൻ്റെ സോറി പിസ്സൻ്റെ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്തിരിയും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നല്ലോണം അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം
നമ്മൾ ചീസൊക്കെ നല്ലോണം മെൽട്ടായി വരുന്നത് വരെ ചെറിയ തീയിലിടണം. അപ്പോൾ ടൈമൊക്കെ നിങ്ങളെ പാത്രത്തിനനുസരിച്ചിരിക്കും. ചെറിയ തീയിലിടണം, അടി കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ നമുക്ക് ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങളെ പാത്രത്തിനനുസരിച്ചിട്ടും ടൈമൊക്കെ, അപ്പോൾ ആവിയൊക്കെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒക്കെ അടച്ചു വെക്കാം. നമ്മൾ പിസ്സ റെഡിയായോ നോക്കാം. അപ്പോൾ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഒന്നും കൂടി ഹെവി ആക്കണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തത് ചെറിയ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കന് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള പിസ്സയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. എനിക്ക് ഇത് ടൈം എടുത്തത് 15 മിനിറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ വരും. അസ്സലാമു അലൈക്കും.